കണിച്ചുകുളങ്ങര ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്ബ് ഓഫ് ക്ഷേത്രയും കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് 17 ദിവസം പിന്നെടുത്തു. റോട്ടറി ക്ലബ്ബും കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചേർന്ന് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന 21 ദിവസമായി നിൽക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെ 17-ാം ദിവസമാണിന്ന്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും എത്തിച്ചേരുന്ന ഒരു മെഗാ ഉത്സവമാണ് കണിച്ചുളങ്ങര ഉത്സവം. ഉത്സവത്തിൽ ഏതാണ്ട് 5000-ത്തോളം കുട്ടികൾ ചിക്കരയിരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ബന്ധുമിത്രാദികളെയും എല്ലാം സൗജന്യമായി പരിശോധിക്കുകയും സൗജന്യമായി മരുന്നുൾപ്പെടെ നൽകിക്കൊണ്ടാണ് കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിൽ ആദ്യ ദിവസം മുതൽ ഡോക്ടർമാരുടെ സേവനം പ്രതിഫലേച്ഛയില്ലാതെ സൗജന്യമായിട്ടാണ്. ഈ 17 ദിവസവും ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ചേർത്തല ആശുപത്രി, തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ അടക്കം ഇവിടെ ഒരു ദിവസത്തെ സേവനമനുഷ്ഠിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും എത്തിച്ചേരുകയാണ്. അതോടൊപ്പം തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ള ഫാർമസിസ്റ്റുകൾ, ആരോഗ്യ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ കൃത്യമായി വൈകുന്നേരം 5 മണിക്ക് വരികയും 8-9 മണി വരെ ഈ ഇതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്ബ് ഓഫ് ക്ഷേത്രയും കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചേർന്ന് കണിച്ചുറങ്ങര ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് 17 ദിവസം പിന്നിടുന്നു. ഡോക്ടർമാരുടെയും ഫാർമസിസ്റ്റുകളുടെയും പ്രതിഫലം ഇല്ലാതെയുള്ള സേവനം എല്ലാ ദിവസവും ലഭ്യമാകുന്നുമുണ്ട്. കാരുണ്യ ഹോസ്പിറ്റൽ ഉടമയും ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്ബ് അംഗവുമായ ഡോക്ടർ പ്രകാശൻ കുടുംബവും ചേർന്നാണ് ക്യാമ്പിൽ ചിക്കരക്കുട്ടികളെ പരിശോധിച്ചത്. ഇത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. മകൾ ഡോക്ടർ പ്രമീഷ പ്രകാശ്, മരുമകൻ ഡോക്ടർ ജിതിൻ എന്നിവർ ചേർന്ന് രാത്രി 10 മണി വരെ ക്യാമ്പിൽ പരിശോധന നടത്തി. ആംബുലൻസ് സേവനവും ഇവിടെ ലഭ്യമാണ്. വലിയ മുന്നേറ്റമാണ് കെ കെ കുമാരൻ പെനാൻ പാലിറ്റീവ് നടത്തിക്കൊണ്ടത്. ഇന്നിപ്പോൾ കിടപ്പ് രോഗികളെ നോക്കുക മാത്രമല്ല, പരിസര ഈ ഏരിയയിൽ വരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഇതുപോലെ ക്യാമ്പുകൾ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയും ഡോക്ടർമാരുടെയും അതുപോലെ നേഴ്സിംഗ് യൂണിറ്റിൻ്റെ എല്ലാം വലിയ സഹായമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കണിച്ചുളങ്ങളിൽ 21 ദിവസം കാലം ഡോക്ടർമാരും എല്ലാ ദിവസവും 2-3 ഡോക്ടർമാരും അതുപോലെ നേഴ്സിംഗ് യൂണിറ്റും ആവശ്യമുള്ള മരുന്നുകളും എല്ലാം കൊടുത്തുകൊണ്ടാണ് സേവന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകാശ് ഡോക്ടർ, കാരുണ്യ ഹോസ്പിറ്റലിൻ്റെ MD/OD ആയിട്ടുള്ള പ്രകാശ് ഡോക്ടറാണ്. ഇന്നിപ്പോൾ പ്രകാശ് ഡോക്ടറും മകളും മരുമകനും അടക്കമുള്ള ടീമാണ് ഇന്നിപ്പോൾ ഇവിടെ കുട്ടികളെ അടക്കം നോക്കുന്നത്. വലിയ ഒരു സഹായമാണ് പ്രകാശ് ഡോക്ടറും കുടുംബവും എല്ലാം ഈ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ ഒരുപാട് നേഴ്സുമാർ അതുപോലെ ഈ ഫാർമസിസ്റ്റ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് ആൾക്കാർ, ബാബുസാർ മറ്റൊരുപാട് പേരുണ്ട്. അവരെല്ലാം ഇതെന്ന് പറയുന്നത് ഈ പാലിറ്റീവിൻ്റെ പ്രവർത്തനം ഇത്രയും വിജയത്തിൽ എത്തുന്നത് തന്നെ ഈ വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. അതിനെ ഞങ്ങൾ അങ്ങേയറ്റം അതിനെ ഇവരോടെല്ലാം ഏറ്റവും നന്ദി ഈ അവസരത്തിൽ പറയാം. വളരെ മഹത്തരമായ ഒരു പ്രോഗ്രാമാണിത്. വളരെ നിർദ്ധരനായിട്ടുള്ളതും ഇവിടെ വളരെ ഈ സ്ഥലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വരുന്ന പലർക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ചികിത്സാരീതിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഡെയിലി ഇവിടെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഉണ്ട്. വിവിധ ഡോക്ടർമാർ, വിവിധ സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടർമാർ, അങ്ങനെ പലരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നതായിട്ട് എനിക്കറിയാം. ഞാനും പല പ്രാവശ്യം ഇവിടെ സേവനം അനുഷ്ഠിച്ചുള്ള ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മകളും മരുമകനും കൂടെയാണ് ഇന്നത്തെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. വളരെ സന്തോഷകരമാണ്. വളരെയധികം രോഗികളാണ് ഞങ്ങളിന്ന് നോക്കി തീർന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടെ പോകുന്ന എല്ലാ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും ഇവിടെയുണ്ട്. ഞാൻ ഒരു റോട്ടറി ക്ലബ്ബ് മെമ്പറാണ്. ചേർത്തല ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ്. കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയറുമായിട്ട് സംയോജിതമായി നടത്തുന്ന ഈ ക്യാമ്പിൽ ഗ്രീൻ സിറ്റിയിലെ മിക്കവാറും എല്ലാ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ഊഷ്മളമായിട്ടൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണവും വളരെ ഗംഭീരം തന്നെയാണ്. എല്ലാവരും വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്.